ഇത് തനിനാടൻ മലയാളി ജോസ് തെരിയത്ത് സ്പീക്കിംഗ്. ഷാജൻസ് കറിയ മറുനാടൻ മലയാളിയുടെ സാരഥി കഴിഞ്ഞ 4-5 ദിവസങ്ങളായി അദ്ദേഹം ഒളിവിലാണ് എന്ന് കേൾക്കുന്നു. എങ്കിലും വീഡിയോകൾ വല്ലപ്പോഴുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയക്കാരാലും അഴിമതിക്കാരാലും അവരുടെ അണികളാലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഷാജൻസ് കറിയ. ഇന്ന് കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ മതമൗലിക രാഷ്ട്രീയ ശക്തികളാൽ ഇത്രമാത്രം ആക്രമിക്കപ്പെടുന്ന ഒരു വ്യക്തിയില്ല, ഒരു പത്രാധിപരില്ല. നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് ചെന്നായ്ക്കളെ പോലെ അവരുടെ അണികൾ ഷാജൻ്റെ രക്തത്തിനായി ദാഹിക്കുന്നു. ഈ പ്രതിലോമ ശക്തികളുടെ എല്ലാം പ്രതികാരത്തിന് ബലിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഷാജൻസ് കറിയ ശരിക്കും ആരാണ്? ആരാണ് ഈ വ്യക്തി? ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹം ഒരു കള്ളനാണോ? അദ്ദേഹം ഒരു കൊലപാതകിയാണോ? തീവ്രവാദിയാണോ? രാജദ്രോഹിയാണോ? അതെയോ? അതോ അദ്ദേഹം ഒരു ലഹരിക്കടത്തുകാരനാണോ? മതമൗലികവാദിയാണോ? സ്വർണ്ണക്കടത്തുകാരനാണോ? നികുതി വെട്ടിപ്പുകാരനോ ആണോ? ആണോ? അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇയാൾ? ആരാണ് ഈ വ്യക്തി? ആരാണ് മിസ്റ്റർ ഷാജൻസ് കറിയ? ആർക്കു വേണ്ടിയാണ് അയാൾ കുരിശിലേറ്റപ്പെടുന്നത്? ഇപ്പോൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് ജനങ്ങളാൽ. മേൽപ്പറഞ്ഞ എല്ലാ കൂട്ടരുടെയും, അതായത് കള്ളന്മാരുടെയും കൊലപാതകികളുടെയും തീവ്രവാദികളുടെയും രാജദ്രോഹികളുടെയും ലഹരിക്കടത്തുകാരുടെയും മതമൗലികവാദികളുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും നികുതി വെട്ടിപ്പുകാരുടെയും പേടി സ്വപ്നമാണ് അയാൾ. പേടി സ്വപ്നം. യെസ്, പേടി സ്വപ്നം. യെസ്, പേടി സ്വപ്നം. അതുകൊണ്ട് തന്നെ അയാളുടെ ശബ്ദത്തെ ഇല്ലാതാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ചിന്നക്കനാലിലെ ഒറ്റയാനായിരുന്ന അരിക്കൊമ്പനെ സ്വന്തം രാജ്യത്തു നിന്നും, സ്വന്തം നാട്ടിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി മയക്കുവെടി വെച്ച് പിടിച്ച് കൈയും കാലും കെട്ടിവരിഞ്ഞ് കുങ്കിയാനകളെ കൊണ്ട് മർദ്ദിച്ച് നാട് കടത്തിയിട്ട് റിസോർട്ട് മാഫിയാക്കി വിടുപണി ചെയ്ത പോലെ ചിലർക്കൊക്കെ സ്വൈര്യമായി ഇവിടെ വിഹരിക്കണമെങ്കിൽ, അവരുടെ കൊള്ള ജീവിതം തുടരണമെങ്കിൽ ഷാജൻ്റെ ശബ്ദം നിലയ്ക്കണം, അദ്ദേഹത്തിൻ്റെ നാവരിയണം, അയാൾ നിശബ്ദനാകണം. ഒരു കാര്യം ഞാൻ തുറന്നു തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ജീവിക്കുന്ന ഈ നശിച്ച കാലഘട്ടത്തിൽ ഷാജൻ എൻ്റെ ശബ്ദമായിരുന്നു, നിങ്ങളുടെ ശബ്ദമായിരുന്നു, ഓരോ മലയാളിയുടെയും ശബ്ദമായിരുന്നു. അദ്ദേഹം ചെയ്തതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു? അദ്ദേഹം ചെയ്തതൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു. സത്യത്തിന് വേണ്ടിയായിരുന്നു, നീതിക്ക് വേണ്ടിയായിരുന്നു. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ തീറ്റിപ്പോറ്റുന്ന പ്രതിപക്ഷവും കൊട്ടിഘോഷിച്ച മാധ്യമങ്ങളും ചെയ്യേണ്ടിയിരുന്ന ജോലികളെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു ആ മനുഷ്യൻ. അതെ, ഒരു മടിയുമില്ലാതെ ഞാൻ പറയാം, ഷാജനായിരുന്നു കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം, ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണ് അതായിരുന്നു അദ്ദേഹം. എന്നിട്ടെന്ത് പറ്റി? ഭരണകൂടവും കളങ്കിത കച്ചവടക്കാരും തീവ്രവാദികളുമൊക്കെ കൂടി ഷാജനെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? നമ്മളെന്ത് ചെയ്യുന്നു? ഒരു ചുക്കും ചെയ്തില്ല, ഒരു ചുക്കും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിതൊന്നും കണ്ടതായോ കേട്ടതായോ നടിക്കുന്നില്ല. ഷാജൻസ് കറിയ അജിത് ഡോവലിൻ്റെ മകനെ പറ്റി ഒരു വാർത്ത ചെയ്തു, അതുകൊണ്ട് അയാളെ പിന്തുണയ്ക്കില്ല എന്നൊരു കൂട്ടം. മുരളീധരനെയും സുരേന്ദ്രനെയും അദ്ദേഹം വിമർശിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കില്ല എന്ന് മറ്റൊരു കൂട്ടം. പള്ളിയെയും അച്ഛന്മാരെയും വിമർശിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കില്ല എന്ന് പള്ളിയും പട്ടക്കാരും. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം വിമർശിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയില്ല എന്ന് കോൺഗ്രസ്സുകാർ. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ലത് ആര് ചെയ്താലും അംഗീകരിക്കണം, എവിടെ തെറ്റ് കണ്ടാലും വിളിച്ചു പറയണം. അതല്ലേ ഷാജനും ചെയ്തത്? അതുമാത്രമല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ? അതെ, ഈ മനുഷ്യൻ നനഞ്ഞ മഴ നമുക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ടും പെരുമഴയത്ത് തനിച്ചു നിൽക്കുന്ന ഷാജനെ ചൂടാൻ ഒരു ചേമ്പിലെങ്കിലും നീട്ടിയോ നമ്മൾ? ഈ നന്ദികേട് വേദനാജനകമാണ്. നമ്മുടെ ഈ മൗനം അത് ഭയാനകമാണ്. നന്ദികേടാണ് മലയാളികൾ ഷാജനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തല പോയാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ വ്യക്തിക്ക് വേണ്ടി
തല പോയാലും കൂടെ നിൽക്കേണ്ടവരല്ലേ നമ്മൾ? രാഷ്ട്രീയ ഗുണ്ടകളും മതമൗലികവാദികളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഒറ്റപ്പെടുത്തുക മാത്രമായിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. ഇത് അദ്ദേഹത്തെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനുമെതിരെ അവർ കൊലവിളി നടത്തുകയാണ്. സാമാന്യ മര്യാദയുടെ അതിരുകളെല്ലാം ലംഘിച്ച് മാനുഷിക പരിഗണന പോലുമില്ലാതെ അദ്ദേഹത്തെ അവർ പീഡിപ്പിക്കുകയാണ്, വേട്ടയാടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് വരെ ഭീഷണി ഉയർത്തുകയാണ് അവർ. ഈ ഒറ്റപ്പെടലിൽ ഷാജനൊരു താങ്ങായി നിൽക്കേണ്ടവരെല്ലാം എവിടെ പോയി? ഗാഢമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് സുഹൃത്തുക്കളെ. നമ്മൾ മനസ്സിലാക്കണം, ഷാജൻ എങ്ങാൻ പരാജയപ്പെട്ടു പോയാൽ അത് എൻ്റെ പരാജയമാണ്, നിങ്ങളുടെ പരാജയമാണ്, ഈ സമൂഹത്തിൻ്റെ അപ്പാടെ പൊതുവെയുള്ള പരാജയമാണ്. പത്രസ്വാതന്ത്ര്യത്തിൻ്റെ അന്ത്യമാണത്. ഷാജയം പരാജയപ്പെട്ടാൽ അത് ഫാസിസത്തിൻ്റെ വിജയമാണ്, ഫാസിസത്തിൻ്റെ മത തീവ്രവാദികളുടെ വിജയമാണത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയമാണത്. രാഷ്ട്രീയ ഗുണ്ടായിസത്തിൻ്റെ വിജയമാണത്. ഷാജൻ്റെ പരാജയം കേരളത്തിൻ്റെ പരാജയമാണ്, കേരളത്തിൻ്റെ അവസാനമാണ്, ജനാധിപത്യത്തിൻ്റെ മരണമാണ്. ഷാജൻ ഇതിനെ അതിജീവിക്കുമെന്നുള്ളതിനെ എനിക്ക് സംശയമില്ല. യുദ്ധക്കളങ്ങൾ ഏറെ കണ്ട ആളാണ്, യുദ്ധങ്ങൾ ഏറെ പയറ്റിയ വ്യക്തിയാണ് ഷാജൻ സ്കറിയ. എങ്കിലും അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ? മാതാപിതാക്കളും ഭാര്യയും കുട്ടികളുമുള്ള ഒരു കുടുംബനാഥൻ. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധവീര്യം കൈമുതലായുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചങ്കൂറ്റവും മനക്കരുത്തും കൈമുതലായുള്ള ഒരു ആൺ പിറന്നവൻ. എന്നിരുന്നാലും പഴയതുപോലെ ഷാജൻ നമുക്ക് വേണ്ടി ഇനി സംസാരിക്കുമോ? കളത്തിൽ ഇറങ്ങുമോ? ഇനിയൊരു ഷാജൻ ഇവിടെ ഉണ്ടാകുമോ? ഭയം എന്തെന്നറിയില്ലാത്ത അഴിമതിക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിനും ഫാസിസത്തിനുമെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന, ഗർജിച്ചുകൊണ്ടിരുന്ന ആ ഷാജൻ സ്കറിയ ഇനിയും ഇവിടെ ഉണ്ടാകുമോ? ഞാൻ ശക്തമായി ഉറച്ച സ്വരത്തിൽ ചോദിക്കുകയാണ്. എനിക്ക് സംശയമുണ്ട്, എനിക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം നന്ദികെട്ട കാപട്യക്കാരായ ഭീരുക്കളായ നിഷ്ക്രിയരായ പ്രതികരണ ശക്തിയില്ലാത്ത ഒരു ജനതയുടെ ശബ്ദമാകാൻ എങ്ങനെയാണ് ധീരനായ സത്യസന്ധനായ ആ മനുഷ്യന് ഇനിയും സാധിക്കുക? ഷിബി പി കെ എന്നൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഷിബിക്ക് വളരെ അധികം നന്ദി. അതുപോലെ തന്നെ ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു വെരി മച്ച്.